ഹായ് ഫ്രാൻസ്, ഞാനാണ് അനൂപാണ്. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എഞ്ചിൻ ഓയിൽ ഫ്ലഷ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അപ്പോ നിങ്ങൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഓയിൽ ഫ്ലഷിന്റെ വീഡിയോ ചെയ്യാമോന്ന്. അപ്പോ ഞാൻ അങ്ങനെ കുറച്ച് എന്റെ വണ്ടിയുടെ ഓയിൽ ചേഞ്ച് ഏകദേശം ആയി വരുവാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഓയിൽ ഫ്ലഷും ഓയിൽ ചേഞ്ചും ഒരുമിച്ച് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ കയ്യിൽ ഇന്നുണ്ട് ലിക്വിമോളിന്റെ എഞ്ചിൻ ഓയിൽ ഫ്ലഷിന്റെ അഡിറ്റീവ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഷോർട്ട് വീഡിയോയിലൂടെ ഇതെങ്ങനെ ചെയ്തെന്നുള്ളത് നോക്കാം. അപ്പൊ ഓക്കെ, വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ കയ്യില് എഞ്ചിൻ ഫ്ലഷിന്റെ അഡിറ്റീവ് ഉണ്ട്. ഇത് ലിക്വിമോളിന്റെ എഞ്ചിൻ ഫ്ലഷ് അഡിറ്റീവ് ആണ്. അപ്പൊ നിങ്ങൾക്കൂടെ കാണാം ഇത്. അപ്പൊ ഇതിന്റെ എഴുതിയിട്ടുണ്ട് ഇതില് 10 മിനിറ്റ് ഈ അഡിറ്റീവ് വെച്ച് എഞ്ചിൻ ഐഡിൽ ചെയ്യുക. അപ്പൊ 10 മിനിറ്റ് ഐഡിൽ ചെയ്തതിന് ശേഷം നമ്മള് ഓയിൽ ഡ്രെയിൻ ചെയ്യുക. ആദ്യം ഫിൽട്ടർ, അതിന് ശേഷം ഓയിൽ ഇത് ഡ്രെയിൻ ചെയ്യുക. പക്ഷെ വേറൊരു കാര്യം, ഇത് ഒരിക്കലും വണ്ടി ഓടിക്കാൻ അറ്റംപ്റ്റ് ചെയ്യരുത്. കാരണം ഒഴിക്കുന്ന സമയത്ത് എഞ്ചിൻ മാക്സിമം ടെമ്പറേച്ചറിലേക്ക് റീച്ച് ചെയ്യും. ആ സമയത്ത് നിങ്ങൾ എഞ്ചിൻ എന്താ പറയുക, വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറായ ഒരു സിറ്റുവേഷൻ ആണ്. ഒരിക്കലും ചെയ്യരുത്. എഞ്ചിൻ പാർക്കിംഗ് വണ്ടി പാർക്കിംഗിൽ വെച്ച് ഐഡിൽ ചെയ്യുക. ഐഡിൽ 10 മിനിറ്റ് എത്ര സമയം പറഞ്ഞു വെച്ചാൽ അത്രയും സമയം മാത്രം ഐഡിൽ ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്യുക. ഒരിക്കലും ഓടിക്കരുത് പ്ലീസ്. അപ്പൊ നമുക്കിത് അഡിറ്റീവ് എഞ്ചിനിലേക്ക് ഒഴിക്കാം. അപ്പൊ നമുക്ക് ആറ് ലിറ്ററിന് 300 മില്ലി എന്നാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ മാക്സിമം ഇതിനകത്ത് 5 ലിറ്റർ ആണ്. 6 ലിറ്റർ വരെ ഉള്ളതിന് 300 മില്ലി ധാരാളമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അഡിറ്റ് ചെയ്തിട്ട് ഞാൻ കുറച്ച് സ്പില്ലിട്ടുണ്ട്, അത് ക്ലീൻ ചെയ്യാം. പരമാവധി കയ്യിലോ ദേഹത്തോ പറ്റിക്കാണ്ട് ശ്രദ്ധിക്കുക. കാരണം ഇത് അഡിറ്റീവ് ആണ്. ഇത് എങ്ങനത്തെ കെമിക്കലാണ് നമുക്കിപ്പോ ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. കുറച്ച് ഡേഞ്ചറസ് ആണ് സാധനം. ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഏകദേശം 10 മിനിറ്റ് നമുക്ക് ഐഡിൽ ചെയ്യണം. 10 മിനിറ്റ് നമുക്ക് ഐഡിൽ ചെയ്യാം, അതിന് ശേഷം നമുക്ക് ഡ്രെയിൻ ചെയ്യാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എഞ്ചിൻ ഷട്ട് ഓഫ് ചെയ്യാം. എഞ്ചിൻ ഷട്ട് ഓഫ് ആയിട്ട് നമുക്ക് ഫിൽട്ടർ അയക്കാം. ഓക്കെ, നമ്മൾ എഞ്ചിൻ ഓഫ് ചെയ്തു. ഇനിയിപ്പോ നമുക്ക് ആദ്യം അഴിക്കേണ്ട എഞ്ചിൻ ഓയിൽ ഫിൽട്ടർ ആണ്. അപ്പൊ നമുക്ക് ഫിൽട്ടർ കാണിച്ചു തരാം ഇവിടെ ഉള്ളതിന്റെ ലൊക്കേഷൻ. അത് എഞ്ചിന് തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ഫിൽട്ടർ ഇതാ ഇവിടെയാണ്. ഇത് കാണാൻ കുറച്ച് പാടാണ്. നമുക്ക് ഇവിടെ കാണാം, ഇതാണ് ഓയിൽ ഫിൽട്ടർ. ഇതാണ് ഓയിൽ ഫിൽട്ടർ. ഇത് കൈ കൊണ്ട് ടൈറ്റ് ചെയ്ത് കൈ കൊണ്ട് തന്നെ അഴിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും മിക്ക വണ്ടിക്കും. അപ്പോ ചൂടുണ്ട് കുറച്ച്. പരമാവധി ഗ്ലൗസ് ഇട്ട് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ തുണി കൂട്ടി പിടിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഫിൽട്ടർ അയക്കാം. ലൂസായി ലൂസായി വരുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക, കയ്യിലേക്ക് ചൂടുള്ള ഓയിൽ വീഴും. പരമാവധി കെയർഫുൾ ആയി പിടിക്കുക. അടിയിൽ ട്രേ വെക്കണം, അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കുറച്ച് ഓയിൽ എന്തായാലും വീഴും. ഓയിൽ കുറച്ച് വീണ് കഴിഞ്ഞാല് ഒന്ന് വെയിറ്റ് ചെയ്യുക, അതിനുശേഷം ബാക്കിയോടെ അഴിക്കുക. കംപ്ലീറ്റ് കഴിഞ്ഞു. പരമാവധി ഓയിൽ തറയിൽ വീഴാൻ നോക്കുക, കാരണം നമ്മൾ എൻവയറോൺമെന്റ് എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പൊ നമുക്കിനി അടുത്ത് ഇനി ഡ്രെയിൻ പ്ലഗ് കഴിക്കാം. ഇവിടുത്തെ ഓയിൽ നിന്ന് കഴിഞ്ഞാൽ ഡ്രെയിൻ പ്ലഗ് കഴിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിനി നമ്മുടെ മെയിൻ ഓയില് സമ്പിയിൽ നിന്ന് നമുക്ക് ഡ്രെയിൻ ചെയ്യാം. ഇതിവിടെയാണ് നമ്മുടെ ഡ്രെയിൻ പ്ലഗ് ഉള്ളത്. ക്യാമറയിൽ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും ഇത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഡ്രെയിൻ പ്ലഗ്, ഞാൻ കുറച്ചു മുമ്പേ ലൂസ് ചെയ്ത് വെച്ചായിരുന്നു. ക്യാമറയും ലൂസ് ചെയ്യലും കുറച്ച് പാടാണ്, ഏകദേശം അഴിഞ്ഞു വരുന്നുണ്ട്. ട്രേ വെക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. ട്രിപ്പിൾ ട്രേ കുറച്ച് മുമ്പിലേക്ക് വെക്കുക, കാരണം ആയാലും ആദ്യത്തെ ഓയിൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ മുമ്പിലേക്ക് ചീറ്റി തെറിക്കും. നമുക്കിപ്പോ കാണാൻ പറ്റും. ഓക്കെ, കറക്റ്റ് ആയിരുന്നു. എന്താ ഓയിൽ പോകുന്ന പോക്കുണ്ടോ? ഇപ്പൊ അഡിറ്റീവ് ഒഴിച്ചുകൊണ്ട് ഓയിൽ നല്ല ഏകദേശം നല്ലപോലെ ലൂസായിട്ടുണ്ടാവും. കാരണം അഡിറ്റീവ് ഓയിലിനെ നല്ലപോലെ തിന്നാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ടെമ്പറേച്ചർ കൂടുകയും ചെയ്യുന്നത്. അപ്പോൾ തിന്നായി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെയുള്ള സെഡിമെന്റ്സും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് സ്പീഡിൽ കൂടെങ്കിൽ പോരും. എന്തെങ്കിലും പറ്റി പിടിച്ചിരിക്കുന്ന കാർബൺ ഡെപ്പോസിറ്റോ സ്ലഗോ ഒക്കെ ഉണ്ടെങ്കിൽ ഇളകി പോരും. അപ്പം നമ്മുടെ ട്രെയിനിങ് ഏകദേശം കഴിഞ്ഞു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ നമ്മുടെ ഓയിൽ ഡ്രെയിൻ ചെയ്ത് നിങ്ങൾക്കൂടെ കാണാം ഓയിലിന്റെ ആ ഒരു ഡാർക്ക്നെസ് എത്രയാന്ന്. ക്യാമറമാൻ പ്ലീസ് കാണിച്ചു കൊടുക്കൂ.
കരി ശരിക്ക് കരി അഡിറ്റീവ് ഇട്ടതിന്റെ ഒരു ഗുണം ഇതാണ്, സകലമാന കാർബൺ ഡെപ്പോസിറ്റും സ്ലഗും പരമാവധി അത് ഊറ്റി കൊണ്ടുവരും. അപ്പൊ നമുക്ക് നമ്മൾ റെയിംബിളേക്ക് തിരിച്ചിട്ടു. ഇനി നമുക്ക് ഫിൽട്ടർ ഇടാം. ബോഷിന്റെ ഫിൽട്ടർ മേടിച്ചിട്ടുണ്ട്. ഫിൽട്ടർ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഫിൽട്ടർ, ഫിൽട്ടർ എലമെന്റും ബോഡിയും, ബോഡി കൊണ്ട് പക്ഷെ അതിന്റെ ഉള്ളിലെ എലമെന്റ്സ് നല്ല ക്വാളിറ്റി കൊടുക്കുന്ന ബോഷ് മാത്രമാണ്. ബോഷുണ്ട്, മാൻ ഉണ്ട്, പക്ഷെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ബോഷാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും എന്റെ സ്വന്തം പേഴ്സണൽ എക്സ്പീരിയൻസില്. അപ്പൊ ഫിൽട്ടർ ഇടുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, കുറച്ച് ഓയിൽ കയ്യിൽ ഇതുപോലെ എടുക്കുക. പിന്നെ മുകളിലുള്ള ഗ്യാസ്കറ്റിൽ ഒരു ലൈറ്റ് ഫിലിം ആയിട്ട് ഇങ്ങനെ എന്താ ഇതുപോലെ തേച്ച് കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഓയിൽ ഫിൽട്ടർ അഴിക്കുമ്പോൾ പെട്ടെന്ന് ഊരി വരാൻ വേണ്ടിയിട്ടാണ്. ഇതില്ലാത്ത പക്ഷെ അടുത്ത പ്രാവശ്യം നിങ്ങൾ നല്ല പാടുപെടേണ്ടി വരും. ഓയിൽ ഫിൽട്ടർ തകർത്തിട്ട് എടുക്കേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും ഒരു തിൻ ലെയർ കൊടുക്കുക. അത് മാത്രമല്ല ഫിൽട്ടർ തിരിച്ചിടുമ്പോൾ ഹാൻഡ് ടൈറ്റ് മാത്രം ചെയ്യുക. ഒരിക്കലും വളരെയധികം ടൈറ്റ് ചെയ്യരുത്, കാരണം അഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഹാൻഡ് ടൈറ്റിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഓയിലി കൊണ്ടെങ്കിൽ വീണ്ടും കുറച്ചുകൂടെ ടൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫിൽട്ടർ ഇടാം. ഓക്കെ, അപ്പൊ നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഹാൻഡ് ടൈറ്റ് ചെയ്യാവുള്ളൂ. എനിക്കിവിടെ കാണാം എന്താ വളരെ സ്ലോയിൽ ഹാൻഡ് ടൈറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഇനി ഒന്നുകൂടെ എനിക്ക് വേണമെങ്കിൽ ഒരു റൊട്ടേഷൻ കൂടെ ചിലപ്പോൾ എത്തിക്കാൻ പറ്റും, പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. ഹാൻഡ് ടൈറ്റ് ഫുള്ളായി. ഇനിയിപ്പോൾ നമുക്ക് വണ്ടി ഓയിൽ ഒഴിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓയിലേക്ക് ഉണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫിൽട്ടർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ ഒഴിക്കാം. ഞാൻ സിന്തറ്റിക് ഓയിലാണ്, ഫുൾ സിന്തറ്റിക് ആണ് എപ്പോഴും ചൂസ് ചെയ്യാറ്. എൽഫിറ്റ ഫുൾ സിന്തറ്റിക് ആണ് ഈ പ്രസ് ഞാൻ വാങ്ങിയത്. അപ്പൊ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യമാണെങ്കിൽ നമുക്ക് ഫണൽ യൂസ് ചെയ്യാം, പക്ഷെ ഞാൻ ഫണലൊന്നും യൂസ് ചെയ്യില്ല. നമ്മളൊരു ഓൾഡ് സ്കൂൾ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. കാനിസ്റ്റർ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിച്ച് കറക്റ്റ് വീഴിക്കാൻ പറ്റും. ഓയിൽ വെച്ച് നമുക്ക് ക്യാപ്പ് ടൈറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഓയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഫിൽട്ടർ ലീക്ക് ഉണ്ടോ ശ്രദ്ധിക്കാം. ലീക്ക് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം, അപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അടിക്കറി നോക്കുകയാണ് ലീക്ക് ഉണ്ടോന്ന്. ഓക്കെ, ഇപ്പൊ ഇവിടെ ലീക്ക് ഒന്നും കാണാനില്ല. അപ്പൊ അതിന്റെ അർത്ഥം നമ്മുടെ ടൈറ്റ്നെസ് കറക്റ്റ് ആണെന്നാണ്. അപ്പോൾ ലീക്ക് ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് ടൈറ്റ് ചെയ്ത് നോക്കുക, കുറച്ചുകൂടെ ഒന്ന് ഹാൻഡ് ടൈറ്റ് ചെയ്യുക. അല്ലാണ്ട് നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഡ്രെയിൻ പ്ലഗിന്റെ ഏരിയ ഒന്ന് ശ്രദ്ധിക്കുക, അവിടെ ലീക്ക് ഉണ്ടോ എന്ന്. ഇപ്പൊ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എഞ്ചിൻ ഫ്ലഷ് പ്ലസ് ഓയിൽ ചേഞ്ച് വീഡിയോ. അപ്പോൾ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓയിൽ ഇപ്പോൾ നിങ്ങളുടെ എഞ്ചിൻ കപ്പാസിറ്റി മാക്സിമം 4 ലിറ്റർ ആണെങ്കിൽ ഒരു 3.5 ആദ്യം ഒഴിക്കുക. 3.5 ഒഴിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഓടിച്ചതിന് ശേഷം പിറ്റേ ദിവസം അല്ലെങ്കിൽ അതേ ദിവസം നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ എഞ്ചിൻ തണുത്തതിന് ശേഷം ഒന്ന് ഡിപ്സ്റ്റിക്ക് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്ത് ഓയിൽ കുറവാണെങ്കിൽ ആദ്യം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ആദ്യം ഒഴിക്കാതിരിക്കുക. ഒരുപാട് ആയി കഴിഞ്ഞാലും പിന്നീട് നിങ്ങൾക്ക് അത് കുറയ്ക്കാൻ പാടായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണുമ്പോഴേക്കും നന്ദി, ഗുഡ് ബൈ.